ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കുന്നത് റെഡ് ചില്ലി സോസാണ്. ചില്ലി സോസിന് ആവശ്യമായ സാധനം റെഡ് ചില്ലി 200 ഗ്രാം, 4 സ്പൂണ് പഞ്ചസാര, 1 സ്പൂണ് ചെറിയ ജീരകം, 1/2 കപ്പ് ഇഞ്ചി, 1/2 കപ്പ് വെളുത്തുള്ളി, ഉപ്പ് പാകത്തിൽ, 1 കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് 1 സ്പൂണ് ജീരകം ഇട്ട് നന്നായി വഴറ്റുക. അതിലേക്ക് റെഡ് ചില്ലി ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് 1 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. വെന്ത് ഏകദേശം നല്ല രീതിയിൽ വെന്ത് വരുമ്പം നമ്മൾ ഇതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല പോലെ അലിഞ്ഞു വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് 2 സ്പൂണ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. പച്ചമുളക് റെഡ് ചില്ലി എന്നുവെച്ചാൽ ചുവപ്പ് മുളക് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറക്കി വെച്ച് ഇനി അത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ 1 ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കൂടി നമുക്ക് ജാറിലേക്കിട്ട് അതുകൂടി അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കാൻ നേരത്ത് കുറച്ച് വിനാഗിരി നമ്മൾ ഇതിലേക്ക് ചേർക്കണം. ആ വിനാഗിരി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് എടുത്തതിന് ശേഷം ഇനി അത് നമുക്ക് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കൊരു അരിപ്പ വെച്ച് ആ അരിപ്പയിലൂടെ വേറൊരു പാത്രത്തിലേക്ക് അത് അരിച്ചെടുക്കണം. ഇതിൻ്റെ കുറച്ച് കൊന്തുകളുണ്ടാവും, ഇഞ്ചിയുടേതും മുളകിൻ്റെയൊക്കെ വേസ്റ്റ് ഉണ്ടാവും. അതെല്ലാം അരിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് കുറച്ച് ശർക്കര പാനിയാക്കി എടുക്കണം. ആ ശർക്കര നന്നായിട്ട് ഉരുക്കി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ ക്രീം ഒഴിച്ചു കൊടുക്കുക. ചില്ലി ക്രീം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഒഴിഞ്ഞ ചില്ലി സോസിൻ്റെ തന്നെ ഒഴിഞ്ഞ ബോട്ടിലേക്കാണ് ഞാനിതിപ്പോൾ മാറ്റുന്നത്. അപ്പം കുപ്പിയുടെ പുറത്തൊന്നും പോവാത്ത രീതിയിൽ വേണം നമ്മൾ ഒഴിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ചോർപ്പ് വെച്ച് കൊടുത്താൽ മതി. ചോർപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് നിറച്ചെടുക്കാം. അപ്പോൾ കണ്ട നല്ല കട്ടി തിക്കായിട്ടുള്ള നല്ല കട്ടിയിലുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലുള്ള സോസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക്, സബ് എല്ലാം ചെയ്ത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.